പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മലയാള പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് എഴുത്തകം എന്ന യൂണിറ്റ്, അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ കടന്നു വരുന്നത് ECG സുദർശൻ എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹം കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന തൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിരുന്നപ്പോൾ അദ്ദേഹം മറ്റേ സഞ്ചിയൊക്കെ തൂക്കി സ്കൂളിൽ പോയിരുന്നപ്പോഴാണ്. ചിലപ്പോൾ സ്കൂളിൽ പോയിരുന്ന സഞ്ചി തൂക്കിയിട്ടൊന്നും ആവില്ല, കുറേ പേർ പുസ്തകം എടുക്കും, ആവശ്യമുള്ള പുസ്തകം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പഴയ കാലത്ത് കെട്ടുന്നൊരു എലാസ്റ്റിക് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞൊരു ഒന്നും അറിയില്ല ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, കാരണം അത് മുൻപാണ്. അതായത് എന്നിട്ട് പുസ്തകങ്ങൾ തലച്ചുമൂടായിട്ട് മുകളിൽ ഇങ്ങനെ വയ്ക്കും. ഞാനിപ്പോൾ ഏതാണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മക്കളുടെ കുറച്ച് പുസ്തകം ഞാനിപ്പോൾ തീർത്തു. ഇന്നത്തെ ഈ പുസ്തകങ്ങളുടെ വെടുപ്പും ഭംഗി നന്നില്ല കേട്ടാ. ഈ പുസ്തകം എടുത്തു, എന്നിട്ട് ഈ പുസ്തകം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഒരു എലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ കെട്ടും മുകളിൽ. അപ്പോൾ എലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ കെട്ടും, എന്നിട്ട് ഈ സാധനം തരലിരിക്കും. പിള്ളേർ പഴയ കാലത്ത് സ്കൂളിലേക്ക് നടന്നു പോയിരുന്നത് ഇങ്ങനെ തലതിച്ച് പോവും, ചിലർ ലക്ഷത്ത് വെച്ച് പോവും. ഇങ്ങനെ പുസ്തകം ഇങ്ങനെ കക്ഷത്ത് വെച്ചിട്ട് പോകും. ഓ, ഇത് കെട്ടാത്ത കാരണം കക്ഷത്ത് വരുന്നില്ല. അങ്ങനെ കക്ഷത്ത് വെച്ച് പോകും, അങ്ങനെ നടന്ന് 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 പോണ വഴിക്ക് നടന്നിട്ടാണ് പോവുക. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ബസ്സിൽ വരലോ വണ്ടിയിൽ വരലോ ഒന്നുമില്ലല്ലോ. അങ്ങനെ നടന്ന് നടന്ന് അവർ പോണ വഴിക്കുള്ള കാഴ്ചയാണ്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കടലുണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു, കോഴിക്കോട് അടുത്ത് കടലുണ്ടി. രണ്ട് പുഴകളുണ്ട് അവിടെ. ആ പുഴയുടെ തീരത്തുള്ള കടലുണ്ടി പട്ടണം എന്നിന്ന് വിളിക്കുന്ന ഒരു കുഗ്രാമം, അതിൽ സദാനന്ദ മാഷ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അന്ന് ഈ പുസ്തകങ്ങൾ ഇട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു മഞ്ഞ നിറത്തിലെ അലുമിനിയത്തിൻ്റെ പെട്ടി. അപ്പോൾ അത് നമ്മളൊരു വീർത്ത മറ്റേ കുറച്ച് തിരക്കില്ലാത്ത വലുപ്പമുള്ള ഒരു ചതുരപ്പെട്ടിയാണ്. അപ്പോൾ അതിനകത്ത് മഞ്ഞ നിറത്തിലാണ് അതിനകത്ത് ഈ സാധനം വയ്ക്കും. ചുവറ്റും മാത്രം മഞ്ഞ നിറമാണ്, ആകെ മഞ്ഞ. എന്നിട്ട് അതിൻ്റെ ഒരു പിടി വെള്ളപ്പിടി ഉണ്ട് അലുമിനിയത്തിൻ്റെ, അതിങ്ങനെ തൂക്കിയിട്ട് നമ്മളിങ്ങനെ ഈ പെട്ടി കൊണ്ടുപോയി നടന്നു പോവുക. അതാണ് ഇന്നത്തെ. പിന്നീട് ബ്രീഫ് കേസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് വലിയ ഹയസ്റ്റ് റാങ്കുള്ള ആൾക്കാർ കോട്ടൊക്കെ ഇട്ടിട്ട് പോവില്ല വലിയ പരിഷ്കാരികൾ. അതുപോലെ അന്ന് ഈ ട്രൗസറും ഷർട്ടും ഇട്ടിട്ട് ആ സ്റ്റൈലിൽ, ഈ കോട്ടിട്ട് പോകുന്ന ആൾക്കാരുടെ സ്റ്റൈലിൽ നമ്മൾ ഷർട്ടും ട്രൗസറും ഇട്ടിട്ട് ഈ പെട്ടി നോക്കിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ ചെന്നിട്ട് ആളുടെ മനസ്സിൽ നിൽക്കുന്നത് മലയാളം ക്ലാസ്സിൻ്റെ ഒരു രസം ആൾ പറയുന്നുണ്ടായി. അതായത് മലയാളം ക്ലാസ്സിൽ ഇങ്ങനെ പറയുമ്പോൾ ആശയങ്ങൾക്ക് കുറവുണ്ടാവില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പറയുന്നിടത്തും ഈ പറഞ്ഞമാരി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു വഴിക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഈ കോട്ടയത്തുള്ള അദ്ദേഹത്തിൻ്റെ കുഗ്രാമത്തിലെ അദ്ദേഹം പോയി പഠിച്ചിരുന്ന കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കടലുണ്ടിയിലെ ഗ്രാമത്തെ അല്ലെങ്കിൽ ഞാൻ സദാനന്ദ മാഷ സ്കൂളിൽ പഠിച്ച ഓർമ്മ തന്നെ. ഞാൻ ആ പോയിരുന്നത് പാടത്തിക്കട നടന്നു പോകും. പാടത്തിക്കട നടന്നു പോകുന്ന സമയത്ത് പാടത്തിൻ്റെ ഓരത്ത് വരമ്പിൽ പുല്ലിൻ്റെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു പൊത്തുകൾ, ഞണ്ട് ഒക്കെ ഇരിക്കുന്ന പൊത്തുകൾ നോക്കും. ആ പൊത്തിൽ ഞണ്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ കുക്കിരിക്കട്ടകൾ, മണ്ണരയുടെ കുക്കിരിക്കട്ടമാരി ഇങ്ങനെ കറുപ്പുരാശിയുള്ള ആ ഒരു പാടത്തെ മണ്ണല്ലേ, അതിൻ്റെ അതിങ്ങനെ ഒലർന്നിട്ടും കട്ട പിടിച്ചിട്ടും പുല്ലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നടന്നു പോകുന്നൊരു ഒറ്റ വഴിയിലായിരിക്കും പുല്ലിൻ്റെ നടുവിൽ കിടന്ന് നടന്ന് നടന്നിട്ട് പുല്ല് പോയിട്ട് നടുവിലൊരു ഒരു ഒരു വഴി ആ പുല്ലിൻ്റെ നടുവിൽ നമുക്കിങ്ങനെ കാണാം. പുല്ലൊന്നും ഇല്ലാണ്ട് നടന്നു പോകാനായിട്ട് ഒരു കാലം അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തരച്ച് അടുത്തരച്ച് ഇങ്ങനെ പോകുന്നതിനിടയിൽ ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബുണ്ട്, ഒരു തോടുണ്ട് അവിടെ. അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരിക ആ തോട് ആ തോടിൽ കയറിയേക്കും. ഈ വരമ്പെന്ന് കുറച്ചും കയറിയിട്ട് കുറച്ചും കൂടി വീതിയുള്ളൊരു കഷ്ണം കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അപ്പുറപ്പുറം ആ തോട്ടിക്കടെ പോണ മീനുകളെ നോക്കുക. അപ്പോൾ അതിലിങ്ങനെ കോലാൻ എന്ന് പറയുന്നൊരു മീനൊക്കെ ഉണ്ട്. പിന്നെ കുറേ വർണ്ണ മത്സ്യങ്ങൾ കാണാം. ഇങ്ങനെ അതിൻ്റെ മറ്റേ വാലിങ്ങനെ സ്വർണ്ണ നിറത്തിലേക്കുള്ള മീനുകൾ, അപ്പോൾ സ്വർണ്ണ മീൻ എന്നൊക്കെ പേര് പറയുന്നു. എന്നിട്ട് നടന്ന് ഞങ്ങൾ പാടത്തുനിന്ന് പിന്നെ തിരക്കില്ലാത്ത ഉയരത്തിലേക്ക് ഒരു കയറ്റണ റോട്ടിലേക്ക്, റോഡ് ഉയർന്ന സ്ഥലത്തിക്കടെ റോട്ടിക്കടെ നടന്നു പോയി നടന്നു പോയി പിന്നെ ഒരു പറമ്പിലേക്ക് ഇറങ്ങി. ആ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പറമ്പിനോട് ചേർന്ന് വേറൊരു പാടത്തിൻ്റെ ഒരു കൈവഴിയാണ്. അപ്പോൾ അതിൽ നടന്നിട്ട് പോണ വഴിക്ക് ആ പാടത്തോട് ചേർന്ന് പോണ വഴിക്ക് അവിടെ അന്ന് ഈ മറ്റേ ഇതില്ലേ തണ്ണീർമത്തൻ മറ്റേ
തണ്ണിമത്തൻ, ആ സാധനം അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചള്ള് തണ്ണിമത്തൻ്റെ കിട്ടും, ഉണ്ണികൾ അതൊക്കെ എടുത്ത് ഇടയ്ക്ക് പൊട്ടിക്കുന്നില്ല അങ്ങനെ, എന്നാലും നമുക്കൊരു പൊതി തോന്നും പറഞ്ഞെടുത്ത് പൊട്ടിക്കും, ആരൊന്നും ഒരു തടസ്സവും പറയില്ല, ഒന്നും പറയില്ല. എന്നിട്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഞങ്ങൾ കാഴ്ചങ്ങളാവെന്ന് വിളിക്കുന്ന ഒരു വീടുണ്ട്, അതിലാകെ പന്തിരിച്ച് മരങ്ങളാണ്, അവിടെ കുരങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ തേമ എനിക്കൊന്ന് ഓർമ്മയിൽ വരുന്നില്ല, ഒരു കുരങ്ങനെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് വേലി അതൊക്കെയിലുണ്ട്, വേലി ഈ മുള മറ്റേ മുള്ളില്ലേ, മുള്ളുവേലി, ആ മുള്ളുവേലിയിൽ ഇങ്ങനെ കോവയ്ക്ക് പടർന്നുണ്ടാവും, കുറേ ചെടികൾ പടർന്നുണ്ടാവും. അപ്പം അതൊക്കെ തട്ടിയും കോവയ്ക്ക് ഇടയ്ക്ക് പറിച്ചും ഒന്ന് കടിച്ച് നോക്കിയിട്ട് പിന്നെ കളയും. അങ്ങനെ ഇങ്ങനെ പോയി ഈ കാശങ്ങളാവെന്ന് വിളിക്കപ്പെടുന്ന വീടൊക്കെ കടന്നിട്ട് ഞങ്ങൾ കടലുണ്ടിയിലേക്ക് ആ പട്ടണത്തിലേക്ക് ഒരു ഈർച്ചമേലുണ്ട്, അതിൻ്റെ ഓരത്തിൽ കൂടെ ചെല്ലുമ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം മരം മുറിക്കണത്. അത് ഈ കട അങ്ങനെ കയറി ഞങ്ങൾ കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ ഒരു ഓരത്താണ് കടലുണ്ടിയിലെ ഒരു തിരക്കുള്ളൊരു സ്ഥലം. അവിടെ ചകിരി കൊണ്ട് കയറുണ്ടാക്കുന്ന രംഗം കാണാം, കുറേ സ്ത്രീകളൊരു ഇങ്ങനെ തിരിയുന്നൊരു ഒരു ചക്രമുള്ളൊരു മെഷീൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കയറിങ്ങനെ അതിൻ്റെ ഉള്ളികളിങ്ങനെ പുറമേക്ക് വരുമ്പോൾ അവരിങ്ങനെ അതിൻ്റെ പിരി പിരിച്ച് 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 ഇങ്ങനെ അതിങ്ങനെ മെഷീൻ തിരിയുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ കയറായി മാറണ്ടാവും ചകിരി. അപ്പോൾ അവിടെയുള്ള ചെളിക്കുണ്ടുകളുണ്ട്, കറുത്ത ജലമാണ് ഈ ഉപ്പുവെള്ളം കയറി കിടക്കുന്ന ഭാഗങ്ങൾ. അതിലിങ്ങനെ ഓലപ്പെട്ട നനയ്ക്കാനിട്ടുണ്ട്, പിന്നെ ചകിരി നനയ്ക്കാനിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവുക. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഇങ്ങനെ പറയണല്ലോ, ഓർമ്മിക്കുകയാണല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ എന്ത് നമ്മുടെ ക്ലാസ് മുറികൾ, അങ്ങനെ ഓരോ ഓർമ്മകൾ. സ്വസ്ഥമായിട്ട് നിങ്ങൾ ഇരിക്കണമെങ്കിൽ സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്തോ ഓരോ കാര്യങ്ങൾ പറയാം, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ചില കുട്ടിക്കാലം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? അന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നൊരു മിഠായി ഉണ്ട്, കോലി മിഠായി, ചുവപ്പ് നിറത്തിൽ പൂരത്തിനും പെരുന്നാളിനൊക്കെ വരുന്ന സാധനം. പൂരത്തിനാണ് വരിക മെയിനായിട്ട്, ഈ സിഗരറ്റ് പോലെ നീളത്തിലുള്ള ഒരു ചോദന മിഠായി, അത് നാവിലിട്ടിട്ട് നാവൊക്കെ കണ്ട് ചോപ്പിക്കും. അപ്പോൾ അവിടെ അന്നൊക്കെ മിഠായിക്ക് പൈസ 10 പൈസ 5 പൈസ, അന്നൊക്കെ 5 പൈസയുടെ നാണയം 10 പൈസയുടെ നാണയം ഉണ്ട്. അതിനിടയ്ക്ക് ഒരു ചിത്രകാരനിടയ്ക്ക് വന്നിട്ട് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഒരു കടയുടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സൈഡ് ചുമരുമ്പോൾ ആൾ വന്നിട്ട് ചിത്രങ്ങൾ വരയ്ക്കും, കളർ പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കും. അന്ന് കളർ പെൻസിൽ വലിയ കൗതുകമായിരുന്നു, ഇന്നത്തെ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മാതിരി ഏറ്റവും മോഡേണായിട്ടുള്ള പെയിൻറ്റിങ്സോ മറ്റ് സാധനങ്ങളോ ഒന്നുമില്ല. അന്ന് ഇങ്ങനെ ചില്ലുകുപ്പിയിൽ മിഠായികൾ ഇങ്ങനെ കാണും കടയുടെ മുമ്പിൽ. അപ്പോൾ അത് ചെന്നിട്ട് 10 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിഠായി കിട്ടും, പുളി മിഠായി, ഇഞ്ചി മിഠായി, അങ്ങനെ പല സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് ഞങ്ങൾ പ്രത്യേകം ചില സ്കൂള് ആകെ ഒരു നില എന്നൊന്നും പറയാനില്ല, ഓലപ്പരയാണ് സ്കൂള്. അപ്പോൾ സൈഡിൽ കല്ലുകൊണ്ട് തിണ്ടുണ്ടായിരിക്കും, ജനലൊന്നുമില്ല, ചുമരില്ല, ഒരു തിണ്ണ. അതിൽ കയറി ഒരു ക്ലാസ്സായി, അപ്പുറത്ത് ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചർമാർ ഫേസ് ടു ഫേസ് ആയിട്ട് ക്ലാസ് എടുക്കും, കുട്ടികൾ തിരിഞ്ഞിരിക്കും. ഞങ്ങളെ കുറേ പേർ അങ്ങോട്ട് ഇരിക്കുമ്പോൾ കുറേ പേർ അങ്ങോട്ട് ഇരിക്കുന്നുണ്ടാവും, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. അങ്ങനെ അതിന് സിമെൻ്റൊന്നും ഇല്ല, അപ്പോൾ താഴത്ത് മണലൊക്കെയാണ്, അതിൽ ഈ കുഴിയാനില്ല, കുഴിയാനായിട്ട് കുഴിയാനും ക്ലാസ് എടുക്കേണ്ട ഇതൊക്കെ നോക്കുക. അങ്ങനെ ബോർഡ് ഉണ്ടാവുക, ബോർഡിൽ ടീച്ചർമാർ വന്നിട്ട് ക്ലാസ്സൊക്കെ എടുക്കും, ഞങ്ങളൊക്കെ അടങ്ങിയിരിക്കും. തൊട്ടപ്പുറത്ത് തോടുണ്ട്, അതിലേക്ക് നോക്കിയിരിക്കും. ഉച്ച നേരത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ കഴുകാൻ പോണത് പാത്രം കഴുകാൻ പോണത് കുളത്തിലേക്കാണ്. പൈപ്പൊന്നുമില്ല ചോ. പിന്നെ തട്ടടുത്തുള്ള ചില വീടുകളിൽ ഒരു ലീല ടീച്ചറുടെ എപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരു വീടുണ്ട്, ഒരു ലീല എന്നാണ് ടീച്ചറുടെ പേര്. ആ ടീച്ചറെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് വെള്ളം കോരിയിട്ട് പാത്രം കഴുകും, പിന്നെ കളി തന്നെ, കളിയോട് കളി. അങ്ങനൊരു പഴയൊരു കാലഘട്ടം. പിന്നെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ കുറേ ടൈം പിള്ളേരുണ്ടാവും, ഒരു 5-6 വഴികളിലൂടെ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇങ്ങനെ ഒരു രസമാണ് നടത്തത്തിൻ്റെ ഒരു രസം, സന്തോഷകരമായിട്ട് സംസാരിക്കുന്നതിൻ്റെ രസം, പുതിയ പുതിയ കാഴ്ചകൾ വരിക. ഇങ്ങനെ പോണ വഴിക്ക് ഒരു കരിമ്പും തോട്ടമുണ്ട്, അപ്പോൾ ഇടയ്ക്ക് അവിടെ ഉള്ളൊരു ചേട്ടൻ രാമേട്ടനുണ്ട്, ആ ചേട്ടൻ കരിമ്പ് ഇടയ്ക്ക് ഞങ്ങൾക്ക് തരും. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തും. പിന്നെ അന്ന് ട്യൂഷനൊന്നുമില്ല, എന്ത് ട്യൂഷൻ, വൈകുന്നേരം ആകുമ്പോഴേക്കും മിക്കവാറും എല്ലാ വീടുകളിൽ നിന്ന് രാമനാമം ജപിക്കുന്ന ഞങ്ങൾക്ക്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക അവിടെ. അപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് അന്ന് 101 വയസ്സായ ഒരു അച്ഛച്ചനുണ്ടായിരുന്നു, പിന്നെ ഒരു അച്ഛമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അജയേട്ടനും മെഗീതച്ചി ചില പേരൊക്കെ മറന്നുതുടങ്ങി, അവരൊക്കെ ഇരുന്നിട്ട് രാമനാമം ജപിക്കും. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങളും അതിൻ്റെ മുൻഭാഗത്ത് വിളക്കിന് മുമ്പിൽ ഞങ്ങളും ഇരിക്കും. അങ്ങനെ എന്തൊരു സന്തോഷമാണ്, ഈ അച്ഛച്ചൻ കഥ പറഞ്ഞുതരും. ഇങ്ങനെ നമ്മൾ ക്ലാസ്സിനകത്ത് നമ്മൾ നമ്മുടെ പഴയ ഓർമ്മകളും നമ്മുടെ ചിന്തകളും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രസം, അതാണ്
മറ്റൊരു ക്ലാസ് അനുഭവമായിട്ട് ഈ സി ജി സുദർശൻ ഇങ്ങനെ സംസാരിക്കുന്നതിൽ ചുരുക്കം. പക്ഷേ ആൾ അതിലെ കുറച്ചും കൂടി വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞതെന്താ അറിയുക? നിങ്ങൾ ആ പുസ്തകം നോക്കിയാൽ മനസ്സിലാവും. അതായത് മലയാള അധ്യാപകൻ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാന്ത്രികമായി ഇങ്ങനെ കൊണ്ട് പോവും, പറച്ചിലങ്ങോട്ട് പോവും. പിന്നെ ആൾ പറയണേ ഒരു കവിത എടുക്കുന്ന സമയത്ത് മലയാള അധ്യാപകൻ ചെയ്യണത് ആ വാക്കെടുത്തിട്ട് ആ വാക്കിനെ മുറിക്കും, എന്നിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ പറയും, എന്നിട്ട് പൊതുവായൊരർത്ഥം പറയും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അർത്ഥങ്ങളിലേക്ക് ഇങ്ങനെ പോകും. ഇപ്പോൾ നമ്മൾ ഒരു വരി നമ്മൾ കണ്ടമാനം കാര്യങ്ങൾ നമ്മൾ സന്ദർശനം കവിത പോലുള്ള കവിതകളിലും നമ്മൾ വായിച്ച് കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള കവിതകളിലും ഇതുവരെ നിങ്ങൾ വായിച്ച് കൂട്ടിയ കവിതകളിലും ഗദ്യങ്ങളിലും കവിത പോലുള്ള ഗദ്യങ്ങളിലും പിന്നെ സിനിമാ പാട്ടുകളിലും എന്തോരം വർണ്ണനകൾ നമ്മൾ വായിച്ച് പോയിരിക്കണേ. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു 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 വരി ചിലപ്പോൾ പെട്ടെന്നൊരു സിനിമ പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും തോന്നില്ല, അതുപോലെ പെട്ടെന്ന് സ്റ്റക്കായി പോകും മനസ്സ്. അത് മനസ്സിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഞാൻ ഒരു വരി നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതിപ്പോൾ പറയേണ്ടത്, നിങ്ങൾ സന്ദർശനം കവിതയിൽ ഞങ്ങൾക്ക് ഓർമ്മയില്ലേ കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. പ്രണയ പൂത്തിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹം പറഞ്ഞ് ചെമ്പകം അല്ലേ, ചെമ്പകത്തിൻ്റെ ഗന്ധമാണെന്ന് പറഞ്ഞിരുന്നു. ചെമ്പകം പൂത്തൊരു കാലഘട്ടം, എന്തപ്പം അങ്ങനെ ഈ ചെമ്പകം പൂത്ത കാലഘട്ടം എന്നൊക്കെ പറയണത്? മതിപ്പിക്കുന്ന ഗന്ധമാണ് ചെമ്പകത്തിനെ. മാത്രമല്ല ചെമ്പകത്തിൻ്റെ ഒരു പ്രത്യേകത, വിരഹാവസ്ഥയിൽ ഇരിക്കുന്ന കാമുകൻ കാമുകി ഇണയെ കാണാതെ വ്യസനിച്ചിരിക്കുമ്പോൾ പഴയൊരു കൺസെപ്റ്റ് പ്രകാരം കവി സങ്കല്പ പ്രകാരം ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലെ പൊട്ടിരിക്കുക, ആ മതിപ്പിക്കുന്ന ഗന്ധം ശ്വസിച്ച് തൻ്റെ കാമുകനെ കാമുകിയെക്കുറിച്ച് ഓർത്തിരിക്കുക. അത് ചെമ്പകമരത്തിന് അങ്ങനെ ഒരു പ്രാചീനമായ കാലഘട്ടത്തിൽ ചെമ്പകമരത്തെ കുറിച്ച് കവികൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ചെമ്പകം പൂത്തതുപോലെയാണ്, കരൾ ചെമ്പകം പോലെ പൂത്തു. ആ കരളെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കരളേ എന്ന് വിളിക്കുന്ന സമയത്തുള്ളൊരു ഒരു അനുരാഗം, അത് ചെമ്പകം പോലെ പൂത്താലാ ദൈവമേ, എന്തൊരു മതിപ്പിക്കുന്ന ഗന്ധം അല്ലേ. ആ കാമുകൻ്റെ ആ ഒരു ഭാവം, കാമുകിയോടുള്ള ഒരു ഇഷ്ടം, ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്കതിനെ മാറ്റാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ചെമ്പകം പൂത്തു എന്ന ഒരു സംഭവം ഒരു മരത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെ അല്ലി അല്ലിയായിട്ട് അടക്കി വെച്ചിരിക്കുന്ന ചെമ്പകപ്പൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ കരളിൽ ചെമ്പകം പൂത്തു എന്ന് പറയുമ്പോൾ അർത്ഥം മാറി. അതല്ലേ കവിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്, കവിതകളുടെ ഒരു സൗന്ദര്യം. തീക്കും തന്നുള്ളിൽ തോന്നി തുടങ്ങിയത് തീക്കായ വേണം എനിക്കും എന്നെ. എന്ത് സംഭവം? തീക്ക് പോലും ഉള്ളിൽ തോന്നിയെന്ന്. എന്താ തോന്നിയത്? തീക്കായ വേണം എനിക്ക്, തീക്കായണമെന്ന് തീക്ക് പോലും തോന്നി. എന്തിനെ കുറിച്ച് പറയണേ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനെ കുറിച്ച് പറയണം? തീക്ക് പോലും തോന്നാണ് എനിക്ക് തീക്കായണം ദൈവമേ. എന്തായിരിക്കും എൻ്റെ അവസ്ഥ? കിട്ട് കിട്ട 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 ഇങ്ങനെ വറയ്ക്കുന്നൊരു തണുപ്പ്. ആ തണുപ്പിൽ തീ ഇട്ട് നമ്മൾ ചൂട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. പഴയ കാലം ഓർക്കണം കേട്ടോ, ഇന്നത്തെ പോലെ മുറുക്കിയകത്ത് കയറിയിട്ടോ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഹീറ്റർ വർക്ക് ചെയ്യുന്ന കാലഘട്ടം ആലോചിക്കരുത്. പഴയൊരു കാലഘട്ടം പറമ്പുകളിൽ താമസിക്കുന്ന മനുഷ്യരെ, അതിൽ ഓലപ്പരയിൽ താമസിക്കുന്ന മനുഷ്യർ, നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ നല്ല മഞ്ഞത്ത് വറച്ചിരിക്കുന്ന സമയത്ത്, മഴക്കാലം കാരണം തീ പൂട്ടുന്ന കാര്യങ്ങൾ എളുപ്പമല്ലല്ലോ. ചിലപ്പോൾ വലിയ സമയത്ത് ആൾക്കാർ ചിലപ്പോൾ തീ പൂട്ടിരിക്കുകയാണെന്ന് പറയാം. പക്ഷേ മഞ്ഞുകാലം വരുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടെവിടെയെന്ന് അറിയാം, ലക്ഷദ്വീപിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് താമസിച്ചിരുന്ന അമിനി ദ്വീപിൽ അവിടുത്തെ ഒരു വലിയൊരു വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ ഒരു വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ അവർ ചെയ്യുക, തെങ്ങും കടക്കിൽ തെങ്ങിൻ്റെ മടലും പിന്നെ അതിൻ്റെ ഓലി ഒക്കെ ഉണങ്ങിയതുണ്ടാവില്ലേ, അതിട്ടിട്ട് അവർ ഒരുമിച്ച് കത്തിക്കും. ഒരു പഴയ ഗോത്ര സംസ്കാരമാണത്, ആദിവാസികളെന്നൊക്കെ വിളിക്കപ്പെടുന്നവർ ചെയ്യുന്നൊരു സംഭവം. എന്നിട്ട് അവർ ചുറ്റും നിൽക്കും, നൃത്തമൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ തെങ്ങടക്കിലുള്ള മടലും ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മൂന്ന് മാഷിമാർ താമസിച്ചിരുന്നു. ഞങ്ങളും തീ കൊടുക്കും, ഞങ്ങൾ അവിടെ നിൽക്കും എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞേക്കും. അപ്പോൾ ആ തീൻ്റെ ചൂടിൽ നമുക്ക് ആ തണുപ്പൊന്ന് മാറിക്കിട്ടും. ഞങ്ങൾ ആലോചിച്ചോക്ക്, മറ്റേ കാശ്മീരിലും ഹിമാലയത്തിലും കഴിയുന്ന മനുഷ്യർ, അപ്പോൾ നിങ്ങൾ ഊട്ടിയിലെ ചിലപ്പോൾ നിങ്ങൾ, ഞാനിതുവരെ അങ്ങനത്തെ ഒരു മുറിക്കകത്ത് താമസിച്ചിട്ടില്ല. ഊട്ടിയിൽ മുറിക്കകത്ത് അടുപ്പ് വയ്ക്കുന്നൊരു പരിപാടിയില്ലേ, അടുപ്പ് ഒരു അങ്ങനെ തീ കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിക്കകത്ത് അടുപ്പ് ഒരു ഷെൽഫ് പോലെ തോന്നും, പക്ഷെ അത്
തീ വിറകിട്ടിട്ട് ഇരിക്കുന്ന മറ്റേ തീ ചൂളയായിരിക്കും ചെറുത്. അപ്പോൾ ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് ഇങ്ങനെ ചൂട് കിട്ടാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന തീയെ ഇങ്ങനെ ആളി ആളി പടരുന്ന തീക്ക് പോലും തോന്നിയത് എന്ത്? സ്വയം തീക്കായിരുന്നത്. പക്ഷേ എൻ്റെ എന്തൊരു അതിശയകരമായൊരു സങ്കല്പമാണത്. ആ തീയിനെ അവിടെ കവി കാണുന്നത് എങ്ങനെയാണ്? മനുഷ്യനെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഒരു പ്രതിഭാസം. ആ തീ, ആ തീക്ക് പോലും നിലവിളിക്കുക, ആ തീ പോലും ഇങ്ങനെ പാളിപ്പോ കെട്ടുക, ആ തീക്ക് പോലും തോന്നുന്നത് എനിക്ക് തീക്കായണം, എനിക്ക് ആരെങ്കിലും വന്ന് തീ കാഞ്ഞു തരണം. ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ? വാക്കുകൾക്ക് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ചില ആശയങ്ങളില്ലേ, അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഓ, അതിശയം തന്നെ. തീ നമ്മൾ കൊളുത്തിയാൽ കത്തണ സാധനം, ആ നമ്മൾ കൊളുത്തിയാൽ കത്തി പിടിക്കുന്ന തീക്ക് തോന്നുന്നത് എനിക്ക് വേറൊരു തീ ഇട്ടിട്ട് എനിക്ക് കുറച്ച് ചൂട് വേണം, എൻ്റെ ഉള്ളിൽ ഒരു എനിക്ക് തണുത്ത് പറച്ചിരിക്കണേ എനിക്ക് ചൂട് കിട്ടണം എന്ന്. ആ ചൂട് അത് കിട്ടാൻ വേണ്ടിയിട്ട് തീ പോലും മോഹിക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിലേക്ക് മാറ്റിയത്. പിന്നെ നമ്മൾ ചില വരികളും ചില കവിതാ സന്ദർഭങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക്, അതായത് ഭാവങ്ങളുടെ ഒരു വിസ്ഫോടനം പോലെ ചില വരികളൊക്കെ പോകും. അപ്പോൾ നിങ്ങളെ സന്ദർശനം കവിതയ്ക്കകത്ത് കരച്ചിലിൻ അഴിമുഖം കാണാതിരിക്കുക എന്ന് പറയണില്ലേ അവസാനം? നിങ്ങൾ അഴിമുഖം കണ്ടിട്ടില്ലേ? അഴിമുഖത്ത് ആ ആഴക്കടൽ ഇങ്ങനെ വന്ന് 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 തിരകളായി തിരകളായി ഇങ്ങനെ ആ പുഴയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, പുഴയിൽ കിഴക്കൻ മലമ്പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ തന്നെ കടലിലേക്ക് ഇങ്ങനെ ചെല്ലുന്നു. ഈ അഴിമുഖത്ത് എപ്പോഴും ഒരു തിരയും പതയും പതയും തിരയും ഇങ്ങനെ കിടന്നിങ്ങനെ അലതല്ലുക. അപ്പോൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. സന്ദർശനം കവിതയിലെ ആ കാമുകൻ തീരുമാനിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെ ഉള്ള ഒരു അഴിമുഖം വേണ്ട. ഇങ്ങനെയുള്ള അഴിമുഖം എന്നുള്ളതിനെ പറയുന്നൊരു വാക്കാണത്, കരച്ചിലിൻ അഴിമുഖം കാണാതിരിക്കുക. ആ സംഗമിക്കുന്ന സമയത്ത് ആ സന്തോഷം കൊണ്ടുണ്ടാക്കുന്നൊരു കരച്ചിലുണ്ട്. അവിടെ കാമുകൻ തീരുമാനിച്ചു, ഇനി ഞാൻ തിരിച്ച് തൻ്റെ കാമുകിയെ കണ്ട ഈ കാമുകി ഇന്ന് കണ്ട ഈ സന്ദർശനത്തിനിടയിൽ കണ്ട ഈ കാമുകിയുമായി ഞാനിന് ജീവിക്കുന്നില്ല, ഈ ഒരു അഴിമുഖം വേണ്ട, സംഗമില്ല എന്ന് തീരുമാനിച്ചു. ആ വീങ്ങിപ്പൊട്ട് അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സറിയാം, ഇരുളിലെപ്പോഴും ഉദിക്കുന്നു നിന്മുഖം, ആ ജനനാന്തര സൗഹൃദമായിട്ട് ഇരുളിലെപ്പോഴും ഈ കാമുകിയുടെ മുഖം ഉദിക്കുന്നുണ്ട്. അവളെ കണ്ടു, അവളുമായി സംസാരിച്ച് അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ക്ഷണിച്ചാൽ അവിടെ ആ പുഴങ്ങ് ഒഴുകി വരും, ഈ കടലിൽ ചേരും, ഈ കടലങ്ങ് ചെല്ലും, ആ തിരകളെ കൊണ്ട് ഈ പുഴയെ വാരിപ്പുണരും. ഇതൊന്നും വേണ്ട, അതൊരു കരച്ചിലിൻ്റെ അഴിമുഖമാണ്, വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ വരികൾക്ക് അപ്പുറത്ത്, വരികളുടെ ആശയങ്ങൾക്ക് നമ്മൾ ആലോചിക്കുന്ന അർത്ഥങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവാം. അഴിമുഖം കരച്ചിലിൻ്റേതല്ല, പക്ഷേ കവിക്കിവിടെ ഈ സന്ദർശനം കവിതയിൽ ഇനിയൊരഴിമുഖം ഉണ്ടായാൽ അതൊരു കരച്ചിലിൻ്റേതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട് മയങ്ങി പോകുന്ന പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ ഈ അഴിമുഖത്തിൻ്റെ കാഴ്ചയെ, നമ്മുടെ മനസ്സിൽ ആ ചക്രവാളത്തിൻ്റെ മങ്ങിയ കാഴ്ചയെ, അതിൻ്റെ ആ സംഗമിക്കുന്ന അതിൻ്റെ തിരയും ചുഴിയും പതയും എല്ലാം എല്ലാം കൊണ്ടും വിമ്മിഷ്ടപ്പെട്ടു പോകുന്ന, സങ്കടപ്പെട്ടു പോകുന്ന, രോദനപ്പെട്ടു പോകുന്ന ആ കരച്ചിലിൻ്റെ ആ കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരിക, അത് വേണ്ടെന്ന് തീരുമാനിച്ചു. ഇങ്ങനെയാണ് കവികൾ കവിതകളെ മാന്ത്രികമാക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അവസാനിക്കില്ല. അപ്പോൾ ECG സുദർശൻ പറഞ്ഞത് ഒരു കവിത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ആ കവിതയ്ക്ക് ആ കവിതയുടെ ഉള്ളിൽ കിടക്കുന്ന സാമ്പ്രദായികമായ അർത്ഥം വാക്കുകൾക്കുണ്ടാവില്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇതാണ് കവിത. ആ കവിത ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു വന്ന അത് കുറേ ആശയങ്ങളായിരുന്നു. ഒരാശയം കഴിഞ്ഞാൽ അടുത്ത ആശയത്തിലേക്ക് പോകുന്നു. ചില കവിതകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ നമ്മൾ കാണാം.
ചിലപ്പോൾ സാംസ്കാരികമായ ചില വിഷയങ്ങൾ കാണും, ചിലപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു അറിവായിരിക്കാം നമ്മൾ കാണും, ചിലപ്പോൾ കാണുന്ന ഒരു വ്യക്തിയുടെ പ്രയാസമായിരിക്കും, ഒരു വ്യക്തിയുടെ സന്തോഷമായിരിക്കാം, ഒരുപക്ഷെ പ്രണയത്തിൻ്റെ ആകുലതയായിരിക്കാം, പ്രണയത്തിൻ്റെ സന്തോഷമായിരിക്കാം. ഇങ്ങനെയുള്ള ആ ഒരു ആശയങ്ങളുടെയും ഭാവത്തിൻ്റെയും തലത്തിലേക്ക് കടന്ന് പോകുന്ന ക്ലാസ്സുകളാണ് മലയാള ക്ലാസ് എന്നാണ് ഈ സി ജി സുദർശൻ പറഞ്ഞത്. ഇതാണ് ഈ സി ജി സുദർശൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഞാനിതിപ്പോൾ നിർത്തുന്നു. ഓക്കെ ഓക്കെ.